നമസ്കാരം. പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ലൈബ്രറിയും പി ആർ സുകുമാരൻ മെമ്മോറിയൽ റീഡിംഗ് റൂമും പ്രശസ്ത സിനിമാ താരവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പത്മശ്രീ ജയറാം ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. വാർത്തകൾ. സംസാരിച്ച് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. കാരണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ച ഇത്രയും വർഷങ്ങൾ ഒരു പക്ഷെ ഇവിടെ നമ്മോട്ട് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഏറ്റവും കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പഠിച്ച ഒരു വിദ്യാലയത്തിൽ ഏകദേശം 45 വർഷങ്ങൾക്ക് ശേഷം ആ പഠിച്ച ക്ലാസ് മുറിയിൽ തന്നെ ഈ രാമൻ ഹാളിൽ തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് അതൊരു കാരണം. ആദ്യം ലൈബ്രറി ഞാൻ ചെന്ന് കയറിയത് ഞാൻ 9th standard ഞാനിരുന്ന ക്ലാസ്സാണ്. അതിനുശേഷം ഈ രാമൻ ഹാള്, ഈ രണ്ട് ക്ലാസ്സുകളിലാണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ വർഷം പഠിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ സന്തോഷത്തേക്കാളൊക്കെ ഉപരി ഈ 45 വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടുന്ന എൻ്റെ പഴയ സുഹൃത്തുക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അവരെന്നാണ് ഞാൻ അതിനുശേഷം കാണുന്നത്? ശ്രീ ലുക്മാനുമായിട്ടും ജയപാലുമായിട്ടൊക്കെ ഉള്ള അടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെയൊക്കെ കാണുന്നത് ഇന്നാണ്, വർഷങ്ങൾക്ക് ശേഷം. അതും ഒരു സന്തോഷം. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തുടക്കം ഈ ഒരു ക്യാമ്പസിൽ നിന്നാണ്. ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ബന്ധം അധ്യാപകരുമായിട്ടുണ്ടായിരുന്ന എല്ലാ അധ്യാപകരും എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അടി എന്നല്ല പറയുക, മർദ്ദനം എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസ് മുറയിലുള്ള മർദ്ദനമായിരുന്നു. അതൊക്കെ ഉണ്ടെങ്കിലും അത് വൈകുന്നേരം 4 മണിക്ക് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വിട്ട് കഴിഞ്ഞാൽ തീർന്നു. വിശിഷ്ട അതിഥി എന്ന് നമ്മൾ പറയുമ്പോഴും ജയറാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പദ അലങ്കാരത്തിൻ്റെ വർണ്ണനയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അക്ഷരമുത്തച്ഛി എന്ന് അവകാശപ്പെടുന്ന നഗരഹൃദയത്തിൽ നിൽക്കുന്ന ഈ കലാലയം, ഈ കലാലയത്തിലേക്ക് കടന്ന് ഇന്ന് വരുമ്പോൾ ജയറാമിനടക്കമുണ്ടായ ഒരു നൊസ്റ്റാൾജിയ കടന്ന് വന്നപ്പോൾ ചെയ്ത ഐ ഫീൽ, അതൊരു വല്ലാത്ത അനുഭവമാണ്, അനുഭൂതിയാണ്. അത് ഏതൊരു മനുഷ്യർക്കും. ഞാൻ ജയറാം എഴുതിയ വാക്കുകൾ ലൈബ്രറി ചെന്നപ്പോൾ കുറിച്ച് പോകുന്നെടുത്ത് വായിച്ചു നോക്കി. അത് ഹൃദയത്തിൽ തൊട്ട വാക്കുകളാണ്. അത് അദ്ദേഹം ചേർത്ത് വച്ച ഈ സ്ഥാപനത്തിൻ്റെ ഗൃഹാതുരത്വം, അതിനൊപ്പം അദ്ദേഹം കാത്തു സൂക്ഷിച്ച്, ഞാൻ അതിനെ ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഗുരുക്കന്മാർ, ഗോവിന്ദൻകുട്ടി ഭാഷയൊന്നും മറക്കാൻ കഴിയില്ലല്ലോ ജയറാം. തീർച്ചയായും പി ആർ സുകുമാരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം എത്ര മണിക്കൂറുകൾ നിന്ന് പറഞ്ഞാലും തീരാത്തത്ര ബന്ധങ്ങളും പ്രവർത്തന മേഖലയും ഉണ്ടായിരുന്ന
വ്യക്തിത്വമാണ് സഹാബ് പി ആർ സുമാൻ സാർ. വളരെ സ്നേഹത്തോടെ അടുത്ത് പെരുമാറുകയും ദീർഘനാൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും എല്ലാം അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കലയും സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. എത്രയോ സാമ്പത്തികമായ നഷ്ടം സ്വന്തം ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രവൃത്തിയെല്ലാം ചെയ്തത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഇത്രയും വർഷത്തെ തന്നെ ചരിത്രം പറയാനുണ്ടാകും. പുസ്തകങ്ങൾ വേർതിരിക്കുന്ന സമയത്ത് 1930 കാലഘട്ടങ്ങളിലെ പുസ്തകങ്ങൾ വരെ കണ്ടെത്താൻ സാധിച്ചു. അമൂല്യമായ ഈ പുസ്തക ശേഖരം പേര് കൂടാതെ സൂക്ഷിക്കുക വളരെ പ്രയാസകരമായിരുന്നു. വായനശാലയോടുള്ള കുട്ടികളുടെ ആഭിമുഖ്യം വളർത്താൻ വായനശാല കുട്ടികളുടെ ആകർഷക കേന്ദ്രമാകുന്ന രീതിയിലേക്ക് നവീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന അവസരത്തിലാണ് ഒരു ദൈവദൂതനെ പോലെ ശ്രീ പി എസ് രാജീവ് സാർ ലൈബ്രറി നവീകരണത്തിന് വേണ്ടി മുന്നോട്ട് വന്നത്. 1970-80 കാലഘട്ടങ്ങളിൽ ഈ സ്കൂളിലെ അധ്യാപകരും കലാ സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യവുമായിരുന്ന ശ്രീ പി ആർ സുകുമാരൻ സാറിൻ്റെ മകനും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ് ശ്രീ പി എസ് രാജീവ് എന്ന് എടുത്തു പറയട്ടെ. പിടിഎ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് 2 മാസം കഷ്ടിച്ച് തികയുന്ന ദിവസമാണ്. ഈ സ്കൂളിൻ്റെ പിടിഎയുടെ പ്രസിഡൻ്റായി ചുമതല ഏൽക്കുമ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് ഒരു കാര്യവും എനിക്ക് വളരെ കൃത്യമായി അറിയില്ലായിരുന്നു. പെരുമ്പാറ ബോയ്സ് ഹൈ സ്കൂളിൻ്റെ പുറമേ നിന്ന് കാണുന്ന കാഴ്ചയല്ല അതിൻ്റെ അകത്ത് വരുമ്പോൾ എന്നുള്ള സത്യം പിടിഎ പ്രസിഡൻ്റായ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. പെരുമ്പാവൂർ ബോയ്സിൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി കെട്ടിടമല്ലാതെ പിന്നെയുള്ള 2 ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഒന്ന് ഈ രാമൻ ഹോളും ഒന്ന് നമ്മുടെ ലൈബ്രറി ഇരിക്കുന്ന ഹോളും. ബാക്കിയുള്ള മുഴുവൻ കെട്ടിടങ്ങളും കാലപ്പഴക്കത്താൽ പൊളിച്ചു മാറ്റാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ച് പൊളിച്ചു കഴിഞ്ഞ കെട്ടിടങ്ങളാണ്. ഒരു വലിയ സത്യം നിങ്ങളോട് ഒരു പി ഡി എ പ്രസിഡൻ്റ് എന്നുള്ള സത്യം മാത്രമല്ല ഇവരൊരു വിഷമം കൂടി. കഴിഞ്ഞ 10-12 വർഷക്കാലമാണ് ഈ സ്കൂളിൽ ഒരു കെട്ടിടം പോലും പൊങ്ങിയിട്ടില്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ ഈ പ്രസിഡൻ്റായപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ ഗവൺമെൻറ് മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സ്കൂൾ ഒരു 10-15 വർഷക്കാലമായി ഒരു ബിൽഡിങ്ങിന് പോലും നമുക്ക് അനുവാദം കിട്ടിയിട്ടില്ല, പണിയാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മുടെ സ്കൂളിൽ ഇല്ല എന്ന് ഞാൻ കണ്ടെത്തി. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.
Thank you.